മലയാളി വന്നടാ, ആർപ്പ് വിളിക്കടാ. തലക്ക് തലക്ക്, തെറിക്ക് തെറിക്ക്, പറക്ക് പറക്ക്, നോക്ക് നമ്മ സ്റ്റോറി. തലക്ക് തലക്ക്, തെറിക്ക് തെറിക്ക്, പറക്ക് പറക്ക്. ഹായ് ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മാജിക് ക്യൂബ് ബണ്ടിൽസ് ഒക്കെ നമുക്ക് എപ്പോഴായിരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇനി 50 മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ്സ് എന്നായിരിക്കും തരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഫ്രീഫയർ മാക്സ് എന്നായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന ടോപ്പ് അപ്പ് ഇവന്റ് ഏതായിരിക്കും? ഹാക്കർ സ്റ്റോർ ഇവന്റിൽ നമ്മുടെ പഴയ 2 അടിപൊളി ബണ്ടിൽസ് റിട്ടേൺ കൊണ്ടുവരാൻ പോവുകയാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ബുയ ഇവന്റ് നമുക്ക് ഒന്നും കൂടി വരാൻ പോവുകയാണ്. ഇത്തവണ ബുയ 2.0 എന്ന് പറയുന്ന പേരിലായിരിക്കും വരാൻ പോകുന്നത്. അതുവഴി നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും. അതെല്ലാം ഈ ഒരു വീഡിയോ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാത്തിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ നേരത്തെ തന്നെ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഡയമണ്ട് റോയൽ ബണ്ടിൽ ഏതാണെന്ന്, പിന്നെ വെപ്പൺ റോയൽ ഗൺസ്കിൻ ഏതാണെന്നും, ഇൻക്യുബേറ്റർ ഗൺസ്കിൻ ഏതാണെന്നും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ മാത്രം മതി ഗൈസ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് അടുത്തായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ക്രോസ് ബോർഡ് ഒരു സ്കിൻ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കൂറ സ്കിൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. തീയുടെ ഒരു സ്കിൻ ആണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇത് ലെജൻഡറി ആണോ അല്ലേ എന്നുള്ളത് നമുക്കിപ്പോ ഒന്നും ലീക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും കൂറ സ്കിൻ ആണ്. നമുക്ക് എന്തായാലും ഇത് ഫ്രീ ആയിട്ടൊന്നും തരില്ല, കുറെ ഡയമണ്ട് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരുന്നതായിരിക്കും ഗൈസ്. അതെന്തായാലും 100% ഉറപ്പാണ്. നമുക്ക് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന ടോപ്പ് അപ്പ് ഇവന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് ടോപ്പ് അപ്പ് ഇവന്റ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ലെസ് ഈസ് മോർ എന്ന് പറയുന്ന ഒരു ഇവന്റ് വഴിയായിരിക്കും നമുക്ക് ഈ ഒരു സംഭവം കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷാൽ ഡയമണ്ട് തന്നെയാണ്. ലെസ് ഈസ് മോർ എന്ന് പറയുന്ന ഇവന്റ് നമുക്ക് മുമ്പ് തന്നെ നമ്മുടെ സെർവറിൽ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഇത് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് ഡയമണ്ട് ഉള്ളെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് പൈസ കൊടുത്ത് കൂടുതൽ ഡയമണ്ട് എടുക്കാൻ കഴിയുന്നതായിരിക്കും. എത്രത്തോളം ഡയമണ്ട് നമ്മുടെ കയ്യിൽ കുറവുണ്ടോ അത്രയും നമുക്ക് ലാഭത്തിന് നമ്മുടെ ഡയമണ്ട് വാങ്ങിക്കാൻ കഴിയുന്നതായിരിക്കും. അതാണ് ഈ ഒരു ഇവന്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇവന്റ് കൺഫേം ആയിട്ടും 9 September നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെന്തായാലും ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 9 ആകുമ്പോൾ ഇത് എന്തായാലും നമുക്ക് ലാഭത്തിന് എടുക്കാൻ കഴിയുന്നതായിരിക്കും. അതിന് മുമ്പൊന്നും ആരും ടോപ്പ് അപ്പ് ചെയ്യാൻ നിൽക്കരുത്, ടോപ്പ് അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഇനി നമ്മുടെ മോക്കോ ഇവന്റ് വരുമ്പോൾ നമ്മൾ 7 ലോഗിൻ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഒരു ലെജൻഡറി സ്കിന്നാണ് നമുക്ക് ഇവിടെ കാണാനാവുന്നത്. മോക്കോയുടെ ഒരു പടത്തിലാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു പാൻ. അപ്പോൾ എന്തായാലും ലെജൻഡറി ആയിട്ടുള്ള കുറച്ച് എഫക്ട്സ് ഒക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ഒരു സ്കിൻ തന്നെയാണ് ഗൈസ്. ഫ്രീഫയർ മാക്സ് നമുക്ക് ഒന്നെങ്കിൽ 5 September അല്ലെങ്കിൽ 6 September നമുക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒരു ലീക്കർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ലീക്കറിന്റെ പ്രഡിക്ഷൻ വെച്ച് 5 September ആയിരിക്കും വരുമെന്നാണ്. വേറൊരു ലീക്കർ പറഞ്ഞിരിക്കുന്നത് കുറെ യൂട്യൂബേഴ്സ് എല്ലാം 6 September വരുമെന്ന് ആ ഒരു ലീക്കറിന്റെ അടുത്ത് പ്രത്യേകം പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞെന്നാണ് ആ ഒരു ലീക്കർ പറയുന്നത്. എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഈ 2 ഏതെങ്കിലും ഒരു ദിവസം വരുമെന്നുള്ളത് കൺഫേം എന്നാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കിക്കളയാം. ബുയ 2.0 നമുക്ക് ഇനി ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുവഴി എന്തായാലും നമുക്ക് കഴിഞ്ഞ തവണ തന്നതിനെക്കാട്ടി നല്ല നല്ല റിവാർഡ്സ് ഇപ്പോഴും തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൽ ബണ്ടിൽ മാത്രം നമുക്ക് ഡയമണ്ടിന് തന്നിട്ട് ബാക്കി എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിഞ്ഞ തവണ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഫീമെയിൽ ബണ്ടിലും അതുപോലെ തന്നെ പാൻറ്റ് സ്കിൻ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതും ഇത്തവണ അങ്ങനെ ആയിരിക്കും തരാൻ പോകുന്നത്. നമ്മുടെ 2 ബണ്ടിൽസ് പുതുതായിട്ട് വരാൻ പോകുന്ന ഹാക്കർ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ലീക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും ഇപ്പോൾ 100% കൺഫേം ആയിട്ടില്ലെങ്കിൽ ഒരു 96% കൺഫേം ആയ നിലയിലാണ് നമ്മുടെ ലീക്കേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈ ബണ്ടിൽസ് പണ്ട് വന്നപ്പോൾ എടുക്കാത്ത കൂട്ടുകാർക്ക് ഇത്തവണ ഇത് ഹാക്കർ സ്റ്റോറിൽ വരുമ്പോൾ എന്തായാലും എടുക്കാൻ കഴിയുന്നതായിരിക്കും. ഡയമണ്ട് ഉണ്ടെങ്കിൽ മാത്രം എന്തായാലും അങ്ങനെയൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വെറും കൂറ ഡയമണ്ട് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് നല്ല ബണ്ടിലായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം എടുക്കുക. നമ്മുടെ OB30 അപ്ഡേറ്റിൽ നമുക്കൊരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. നമുക്ക് നേരത്തെയൊക്കെ ക്യാരക്ടർ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാരക്ടർ ലെവലപ്പ് കാർഡൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കമ്പൈൻ ചെയ്ത് യൂണിവേഴ്സൽ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന ഒറ്റ ഒരു സംഭവമായിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും അത് വെച്ചാണ് നമ്മുടെ ക്യാരക്ടേഴ്സിനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ എലൈറ്റ് പാസിന്റെ ബാഡ്ജസ് ആക്കാൻ പോവുകയാണ്. യൂണിവേഴ്സൽ എലൈറ്റ് പാസ് ബാഡ്ജസ് വരാൻ പോവുകയാണ്. അത് വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് നല്ല സംഭവമൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സൽ എലൈറ്റ് പാസ് ബാഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ബാഡ്ജസ് ക്ലെയിം ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ് ഗൈസ്. ഇത്തവണത്തെ 4th anniversary നമുക്ക് എന്തായാലും 50 magic cube ഫ്രാഗ്മെന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ബാക്കി 50 magic cube ഫ്രാഗ്മെന്റ്സ് നമുക്ക് എന്തായിരിക്കും തരുമെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മാജിക് ക്യൂബ് ബണ്ടിൽസ് ഒക്കെ എപ്പോഴായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലീക്കേഴ്സ് ഇപ്പോൾ തന്നിരിക്കുന്ന അപ്ഡേറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദീപാവലിക്കായിരിക്കും നമ്മുടെ മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ്സ് ഒക്കെ 50 വീണ്ടും തരുന്നത്.
വരുന്നത്. അപ്പോൾ അത് കൂടെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മാജിക് ക്യൂബ് ആവുന്നതായിരിക്കും. അന്നായിരിക്കും നമുക്ക് നമ്മുടെ മാജിക് ക്യൂബ് ബണ്ടിൽസും ആഡ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തവണയും ദീപാവലിക്കായിരുന്നു മാജിക് ക്യൂബ് ബണ്ടിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്തവണയും അങ്ങനെയായിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. എന്തായാലും എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും മിസ്സാവാതിരിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഒരു പുതിയ എടുക്കാച്ചിരി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.